കെപ്പി മൂവി തിയേറ്ററിൽ പോയ ആൾക്കാർ കാണുന്നത് കുറവായിരുന്നു. പിന്നീട് രണ്ടാമത് റീ വന്ന സമയത്ത് കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ അവർ ഇങ്ങനെ കണ്ടാലും എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് എന്റെ പ്രൊഡ്യൂസേഴ്സിനുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് അത് തിയേറ്ററിൽ കണ്ടത്. അവർക്കും കൂടെ ഗുണമാണ്. എന്റെ ഉള്ളിൽ ഈ പറയുന്ന മാത്രം ഉണ്ടാവും, അപ്പോ ഉണ്ടാവും, ഒരു മൊയ്തീനിലെ അപ്പോ ഉണ്ടാവും, ഗപ്പിയിലെ തേജസ് വർക്കേ ഉണ്ടാവും. എല്ലാവരുടെ ഉള്ളിൽ കുറെ തരം ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സും സീസണൽ ആയിട്ടുള്ള എന്റെ മൂഡ് മാറ്റങ്ങളും സ്വഭാവ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതില് ബേസിക് ആയിട്ട് ടൊവിനോ എന്ന് പറയുന്ന ടൊവിനോ ഇതിലെല്ലാത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാണുമ്പോഴും ടൊവിനോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിനകത്ത് ബാക്കി എല്ലാവർക്കും എടുക്കെങ്കിലും എനിക്കാണ് തീരെ വീട്ടിൽ പോകാൻ പറ്റാത്തത്. അതിന് എനിക്കൊരു ട്രെയിനിങ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് മലയ്ക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ പോയി, അത് കഴിഞ്ഞ് മറ്റേ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ചെന്നൈ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിലും ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ ചേട്ടനും ചേച്ചിയാണെങ്കിൽ അവർ പഠിച്ചു തീരുന്നവരെയും അവർ വീട്ടിലുണ്ടാവില്ല പറ്റിയിട്ടുണ്ട്. അപ്പോൾ കോയമ്പത്തൂരുള്ള ഒരു പഠിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ പഠിക്കുന്ന സമയം എന്തെങ്കിലും പ്ലസ് ടു വരെ പഠിക്കുന്ന സമയത്ത് ഒരു എക്സാം ടൈം ഒക്കെ ആണെങ്കിൽ എല്ലാം മുന്നിലേക്ക് എത്തിച്ചു തരുള്ളൂ. എനിക്ക് പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രം ചെയ്താൽ മതിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗിന് പോയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ റൂം ഒന്ന് അടിച്ചു കൊടുക്കണമെങ്കിലും എൻ്റെ തുണി കഴുകണമെങ്കിലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതൊരു ഒരു സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ, എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട്, ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, അതിൽ നിന്നൊക്കെ മാറി ഞാൻ കുറച്ച് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയത് എഞ്ചിനീയറിംഗ് ലൈഫൊക്കെ കഴിഞ്ഞപ്പോഴാണ്. കുറച്ച് കൂടുതൽ സോഷ്യലായിരുന്നു, അത്യാവശ്യം സോഷ്യലായിരുന്നു ഞാൻ പണ്ടേ. കാര്യം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സോഷ്യൽ ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെ ഇവിടെ നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാവരും കുറച്ചും കൂടെ നമുക്കൊരു എക്സ്പോഷർ കിട്ടി. കാര്യം മലയാളികൾ മാത്രമായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ. അവിടെ എത്തിക്കഴിയുമ്പോൾ തമിഴ്നാട്ടുകാരും ഹിന്ദിക്കാരും ഒക്കെ അങ്ങനത്തെ പല നാട്ടിലും തെലുങ്ക് ആൾക്കാരും ഇവിടെ കുറേ സുഹൃത്തുക്കളെ കിട്ടി. അപ്പൊ നമ്മളെ ഒരു പെർസ്പെക്ടീവ് മാറും, വിഷൻ മാറും, മൊത്തം എല്ലാ രീതിയിലും എല്ലാവരുടെയും ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചില്ല, ഞാൻ പിജിയായിരുന്നു. പിജിയല്ല, പിജിയല്ല, ഞങ്ങൾ വീടെടുത്തിട്ട് താമസിക്കുകയായിരുന്നു. കുക്കിംഗ് ഒക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇല്ല, അതിന് മുമ്പേ കുക്ക് ചെയ്യായിരുന്നു. കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ മുമ്പേ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഗസ്റ്റ് ക്ലബ് എന്നുള്ള സിനിമയിൽ ഞാൻ ഒരു ബെസ്റ്റ് അപ്പിയറൻസ് ചെയ്തത്. പ്രഭുവിൻ്റെ മക്കളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള കെ ബി വീണുന്നുണ്ട്. വേണുചേട്ടനാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തത്. വേണുചേട്ടൻ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റും സിനിമാ പ്രവർത്തകനും ഒക്കെയാണ്, ആക്ടറും ഒക്കെയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ ഒരു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രൂപേഷായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. പ്രഭുവിൻ്റെ മക്കൾ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പരിചയമുണ്ടായിരുന്നു. ഞാൻ രൂപേഷായിട്ടും ചെയ്തിട്ടുള്ള തീവ്രം എന്ന് പറയുന്നത് പുള്ളിയുടെ ഫസ്റ്റ് സിനിമ, ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ആ സിനിമയിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ സമയത്താണ് നമ്മുടെ മാട്ടിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അത് എ ബി സി ഡിയുടെയും അതുപോലെ തീവ്രത്തിൻ്റെയും ചാർലിയുടെയും ഒക്കെ പ്രേമം അങ്ങനെ സിനിമകളുടെയൊക്കെ പ്രൊഫഷൻ കൺട്രോളറായിട്ടുള്ള അലക്സി കുര്യൻ, അലക്സേട്ടനാണ് എന്നെ മാട്ടിച്ചേട്ടൻ പരിചയപ്പെടുന്നത്. അതേസമയം തന്നെ ഞാൻ നമ്മുടെ ഷൈൻ ചേട്ടനായിട്ട്, അബ്രിഡ് ഷൈൻ ഷൈൻ ചേട്ടൻ്റെ കൂടെ മുമ്പ് ചില ഫോട്ടോഷൂട്ട്സ് ചെയ്തിരുന്നു വനിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഷൈൻ ചേട്ടനും എന്നെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരേ സമയത്താണ് ഈ റെഫറൻസ് അവിടെ ചെല്ലുന്നത്. ഞാൻ എൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടിട്ട് എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്ന ഒരു സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നോക്കി നോക്കി. അങ്ങനെയാണ് എ ബി സി ഡി എന്ന് പറയുന്ന സിനിമയിലേക്ക്. അതും എനിക്ക് ഭയങ്കര ഒരു വാട്ടിച്ചേട്ടൻ നല്ലൊരു ആക്ടറും കൂടെയാണ്. ഒരു പുതുമ നടനേക്കാൾ ഒരു സീനിയർ നടനൊക്കെ ചെയ്യാമായിരുന്ന ഒരു വേഷമായിരുന്നു, ചെയ്യേണ്ടിയിരുന്ന ഒരു വേഷമായിരുന്നു അത്. അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് നൽകുന്നൊരു കാര്യമായിരുന്നു. എന്നിട്ടാണ് എന്നും നിന്റെ മൊയ്തീൻ എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അതെൻ്റെ കരിയറിൽ ഭയങ്കര ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാര്യം മൊയ്തീൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഞാൻ മിസ്റ്റർ പൃഥ്വിരാജിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. ഭയങ്കരമായിട്ട് ഞാനപ്പോൾ മെസ്സേജ് അയച്ചു. ഭയങ്കര രസമുണ്ട് പടം, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നീ ഇനി മുതൽ സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ നല്ലൊരു സഹനടൻ വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും കുറച്ച് നല്ല സഹനടൻ വേഷം കിട്ടിയേക്കാം, അത് ഞാൻ ചൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഉള്ളി പറഞ്ഞാൽ അല്ല, നിനക്ക് നായകൻ വേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്, ഇത് അന്ന് റിലീസായ അന്ന് പറയുന്നതാണ്. അത് നീ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം. ഈ തെറ്റുകൾ ചെയ്തിട്ട് ശരിയിലേക്ക് വരാനുള്ളൊരു സമയമൊന്നും എനിക്ക് കിട്ടിയെന്ന് വരില്ല. അത് ഞാൻ അപ്പോഴും പുള്ളി ഒരു കർട്ടസി സേക്ക് ആയിട്ട് പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശരിക്കും
എന്നു നിന്റെ മൊയ്തീൻ എന്നുള്ള സിനിമയ്ക്ക് ശേഷം എനിക്ക് വന്നതിൽ ഒരു ഭൂരിഭാഗവും ഒരു 90-95% നായകവേഷങ്ങളായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത്രയും ഷോർട്ട് ഫിലിംസ് ഒന്നും ഇറങ്ങിയിട്ടില്ല. മലയാളത്തിലൊന്നും ഷോർട്ട് ഫിലിംസ് എന്നുള്ള സംസ്കാരമേ ഇല്ല. ആ സമയത്ത് ഷോർട്ട് ഫിലിം സംസ്കാരം ഉള്ളത് കുറച്ചും കൂടെ തമിഴിലാണ്. അന്ന് ഷോർട്ട് ഫിലിംസ് എടുത്തുകൊണ്ടിരുന്ന ഒരാളുടെ പടത്തിലാണ് ഞാൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ബാലാജി മോഹന്റെ മാരിട്ടു. അപ്പൊ അങ്ങനെ ഷോർട്ട് ഫിലിംസിന്റെ ഒരു സംസ്കാരമൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് നമുക്കൊരു ഡയറക്ടർ ഇല്ല, ഒരു ക്യാമറമാൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ സമയത്താണ് മൊബൈൽ ക്യാമറകൾ വരുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ റൂമിനകത്ത് നമുക്കൊരു ഈ ഷൂട്ടിങ്ങുകളൊക്കെ കുറെ കാണാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഈ മൊബൈൽ ക്യാമറ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വീട്ടിൽ പോവാത്ത, അതായത് വീക്കെൻഡ് ആകുമ്പോൾ സാധാരണ വീട്ടിലേക്ക് വരാറുണ്ട് കോയമ്പത്തൂരിൽ നിന്ന്, അവിടെ ഇരിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ക്യാമറയിൽ, അതായത് നമ്മൾ ഒരാളിങ്ങനെ ക്യാമറയിലേക്ക് ഇടിക്കുന്ന പോലെ കാണിക്കുകയും തിരിച്ചു പിടിച്ചിട്ട് ക്യാമറയിൽ ഇടികൊള്ളുന്ന പോലെ മറ്റവരെ അഭിനയിക്കുകയും ചെയ്തിട്ട് ഇത് രണ്ടും വേറെ എഡിറ്റിംഗ് ഒന്നും അറിയാൻ പാടില്ല, ഇത് രണ്ടും ബാക്ക് ടു ബാക്ക് വെക്കാൻ മാത്രം അറിയാം. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഇവൻ ഇടിച്ചിട്ടാണ് അവൻ പുറകോട്ട് പോകുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് വീഡിയോ വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു മാജിക്കിനോട് പണ്ട് മുതലേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. നമ്മൾ സ്വയം ട്രയൽ ആൻഡ് എറർ ഒക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലുക്കും ഇവിടെ പല കോളേജസിലും അതിന്റെ ആ ലുക്കൊക്കെ ഓണേഴ്സ് സെലിബ്രേഷനൊക്കെ അത് കോപ്പി ചെയ്യപ്പെടുകയും അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ശ്രീ ധനുഷ് അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയാ വൈറലായിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയില് ഫസ്റ്റ് പാർട്ടിൽ വില്ലനായിട്ട് അഭിനയിച്ചത് നമ്മുടെ എൻ്റെയും പ്രിയ സുഹൃത്തായിട്ടുള്ള വിജയ് യേശുദാസാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു പഴയ വില്ലനും പുതിയ വില്ലനും ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇപ്പം അങ്ങനെ ഹോളിവുഡിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി, എനിക്ക് ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ അവസരം കിട്ടിക്കഴിച്ചാൽ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ തട്ടെ മാറ്റണം. കാര്യം 6 വർഷം മുമ്പ് ഞാൻ സിനിമയിലില്ലായിരുന്നു, ഇപ്പം ഞാൻ സിനിമയിലുണ്ട്. അപ്പോൾ ഇനിയൊരു 6 വർഷം കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരിക്കാം, അത് പറയാൻ പറ്റില്ല. അപ്പോൾ ലെറ്റ്സ് സീ അതങ്ങനെ വരുന്ന പോലെ. പക്ഷേ എവിടെയൊക്കെ പോയാലും ഏതൊക്കെ ഭാഷകളിൽ അഭിനയിച്ചാലും എന്തൊക്കെ നടന്നാലും മലയാളത്തിൽ തന്നെ റൂട്ടഡായിട്ട് നിന്നുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ എന്നൊരാഗ്രഹമുണ്ട്. കാര്യം മലയാളമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് അഭിനയിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഏറ്റവും നന്നായി അഭിനയിക്കാൻ പറ്റുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ്, ദ മോർ യു സ്വെറ്റ് ഇൻ ദ പ്രാക്ടീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഞാൻ ബുക്സ് വായിക്കുന്നത് കുറവാണ് മുമ്പത്തേക്കാളും. കാര്യം ഞാനിപ്പോൾ കല്യാണത്തിന് ശേഷം ബുക്ക് വായിക്കുന്നത് കുറച്ച് കുറവാണ്. കാര്യം കല്യാണത്തിന് ശേഷമാണ് എനിക്ക് സിനിമയിലും കുറച്ച് തിരക്ക് കൂടിയത്. ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് അതിന് മുമ്പൊക്കെ നന്നായിട്ട് പുസ്തകം വായിക്കുമായിരുന്നു. ഇപ്പോഴും വായിക്കും, ഇപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്തും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ വായിക്കും. പക്ഷെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ കൂടെ ഇരിക്കാനായിട്ട് സമയം കുറച്ചേ കിട്ടുന്നുള്ളൂ. ആ സമയത്തും ഞാനൊരു പുസ്തകം വായിച്ചാൽ ചിലപ്പോൾ അത് അവർ ഒഫൻഡഡ് ആവും. പിന്നെ അതിനേക്കാൾ എനിക്കിപ്പോൾ ഒരു കുട്ടിയും കൂടെ ആയി കഴിയുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട, എനിക്ക് പുസ്തകം വായിക്കുന്നതിനേക്കാളും വലിയ എക്സ്പീരിയൻസസ് ആണ് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. വീട്ടിൽ ചേച്ചിയും ചേട്ടനൊക്കെ ആയിട്ട് എങ്ങനെ നല്ല കമ്പനിയാണ് എനിക്കിപ്പോൾ പറഞ്ഞത് മനസ്സിലായി. ചേച്ചിയും ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും ഉള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യിച്ചതിലും ഇന്ത്യക്കകത്ത് തന്നെ. ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്, ആദ്യമായിട്ട് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകുന്നു. ഫാമിലിയുടെ കൂടെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ട്, പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഇന്ത്യക്കകത്തുള്ള പല സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ട്രാവൽ ചെയ്യുകയും ചേട്ടനും ചേച്ചിയുമായിട്ട് ഇപ്പോഴും ആ അടുപ്പുള്ളതിൻ്റെ പ്രധാന കാരണം ഞങ്ങളുടെ ഇങ്ങനത്തുള്ള യാത്രകളും ഒരു എക്ലെയർ കിട്ടിയാൽ പോലും ഒരു ചെറിയ 1 രൂപയുടെ ഇപ്പോൾ അന്ന് 1 രൂപയൊന്നുമില്ല ഇപ്പോഴത്തെ 1 രൂപയുടെ എക്ലെയർ കിട്ടിയാൽ പോലും അത് മൂന്നായിട്ട് മറ്റേ മുറിച്ച് കഴിക്കുക എന്ന് പറയുന്ന അത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അപ്പം ഞങ്ങളോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തുള്ള ഫാൻസി ഭക്ഷണങ്ങളില്ലേ നമുക്ക് കൊതിയുള്ള മിഠായി അങ്ങനെയുള്ള അന്നത്തെ ഒക്കെ. ഞാൻ ആദ്യമായിട്ടൊരു ഡയറി മിൽക്കൊക്കെ 5 രൂപയുടെ ഡയറി മിൽക്കൊക്കെ ആദ്യമായിട്ട് ഞാൻ മുഴുവനോടെ കഴിക്കുന്നത് എൻ്റെ ഗേൾഫ്രണ്ട് എനിക്ക് തന്നതാണ്. അത് ചേട്ടൻ ചേച്ചിക്ക് കൊടുക്കാൻ അതിൽ ഒരു അത് ശരിയല്ല, അത് ഞാൻ കഴിക്കേണ്ടതാണെന്ന് തോന്നിയിട്ടാണ്. അല്ലാതെ എന്താണെങ്കിലും നമ്മളത് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഒരു രീതിയാണ് ഞങ്ങളെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ
ഞാനും ചേട്ടനും ചേച്ചിയൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ട് തല്ലുകൂടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടിയൊക്കെ ഇടിക്കും. ചേച്ചിയുടെ പ്രധാന ആയതും നഖമാണ്. അത് പണ്ടത്തെ കാലമാണ്, ഈ കാലത്ത് കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ എനിക്കിവിടെ ഒരു മാൻമേഡ് ഡിംപിൾ ഉണ്ട്. അപ്പം ചേച്ചി വന്നത് അത് തിരിച്ച് ഞാൻ ചേച്ചിയുടെ മുടി പിടിച്ച് വലിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും എൻഡ് ഓഫ് ദി ഡേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭർത്താനൊക്കെ ഉറങ്ങി ചിരിച്ചു ഞങ്ങൾ ചെറിയ കിടന്നു. ഞങ്ങളുടെ പോലും ആകെ ഒരു വർഷത്തെയും ഒരു മാസത്തെയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാനും ചേച്ചിയും തമ്മിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ചേച്ചിയാണ് മൂത്തത്. ഞാനും ചേട്ടൻ തമ്മിൽ അപ്പോൾ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സ്വാതന്ത്ര്യവും അടുപ്പമുള്ള നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളുകളാണ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും. ആദ്യം അറിയുന്നത് ചേട്ടനും ചേച്ചിയൊക്കെ തന്നെയാണ്. അവൾ അറിയുന്നതിന് മുമ്പ്, എന്റെ കാമുകി അറിയുന്നതിന് മുമ്പ് ഞാൻ ഇവരെ അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയാൽ തന്നെ ആദ്യം പറയുന്നതായിരിക്കും. അതോ അവരാണെങ്കിലും ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതായത് അവർക്ക് രണ്ടുപേർക്കും തന്നെ പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് എടാ ഭയങ്കര എന്നുള്ള സാധനമായിരുന്നു. എന്ത് തിരക്കുകളുണ്ടെങ്കിലും പറ്റുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ടൂറൊക്കെ പോകും. ഞങ്ങള് അപ്പൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ മൂന്ന് പിള്ളേർ, ചേട്ടൻ്റെ ഭാര്യ കൊച്ച്, എൻ്റെ ഭാര്യ കൊച്ച്, ഇത്രയും പേരാണ് ഞങ്ങൾ തായ്ലൻഡിൽ പോയത്. വേളാങ്കണ്ണിക്കൊക്കെയാണ് അതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നല്ല ഈ എൻ്റെ അപ്പനമ്മയ്ക്ക് നല്ല മരുമക്കളെയും കിട്ടിയത് കാരണം കൊണ്ട് തൽക്കാലം ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് പ്രഭുവിൻ്റെ മക്കൾ എന്നുള്ള സിനിമയിലാണ്. ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ ഷൂട്ടിംഗ് സിനിമയുടെ നമ്മൾ ക്രൗഡിന് പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളത്, അകത്തു നിന്നാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നല്ലൊരു ക്രൂ ആയിരുന്നു. സിനിമ ഒരു ഹിറ്റായോ ഫ്ലോപ്പായോ എന്നുള്ളത് ഇറ്റ്സ് സെക്കൻഡറി. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ഒരു ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ആളുകളുടെ ഒരു നിഷ്കളങ്കതയും എന്തോ കറപ്റ്റഡ് അല്ലായിരുന്നു ആരും.